ഹലോ, വെൽക്കം ടു ഐഷസ് ക്രിയേഷൻസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഈ റംസാനിലെ ലാസ്റ്റത്തെ നോമ്പുതുറയും അതുപോലെ ലാസ്റ്റ് മിനിറ്റ് ഈദ് ഷോപ്പിങ്ങുമാണ്. അപ്പോൾ അതപ്പോൾ കുട്ടി അവളുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നോട് മൈലാഞ്ചി ഇട്ട് തരാൻ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേക്ക് ഇട്ട് നോക്ക്, പഠിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഏതോ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയിട്ട് അത് കണ്ടിട്ട് ഇടണം കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അവളുടേതായ രീതിയിൽ അവൾ മൈലാഞ്ചിയൊക്കെ ഇടണുണ്ട് കേട്ടോ. പെരുന്നാളെന്ന് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് ഡ്രസ്സിനേക്കാളും പ്രധാനം ഈ മൈലാഞ്ചി ഇടണതാണ്, ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി. പിന്നെ ഐമൂനുള്ള ഡ്രസ്സ് ഉമ്മച്ചി മേടിച്ചു കൊടുത്തു കേട്ടോ. ഇക്കാടെ ഉമ്മച്ചി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഡ്രസ്സ്. അപ്പോൾ എനിക്കുള്ളത് നേരത്തെ മേടിച്ച് തന്നിരുന്നല്ലോ, അപ്പോൾ അത് തയ്പ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇൻഷാല്ല പെരുന്നാളിൻ്റെ വന്നിട്ടിട്ട് ഫോട്ടോ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ നോമ്പിലൊന്നും ഒട്ടും നടക്കില്ലാത്തൊരു പണിയാണ് കേട്ടോ, ഈ തുണി മടക്കി തേച്ച് വയ്ക്കലൊക്കെ ഭയങ്കര പാട്. അതിന് സമയം കിട്ടുന്നേ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ എന്താണേലും അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിനുള്ള സ്നാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ട് ഒരു ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക കേട്ടോ. അപ്പോൾ കുറേ ഉള്ളിയും സവോളയും ഒക്കെ തൊണ്ട് പൊളിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നാളത്തേക്കും കൂടെ പെരുന്നാളിൻ്റെ അന്നത്തേക്കും കൂടെ കൂടിയിട്ടുള്ളതാണ് തൊണ്ട് പൊളിച്ച് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അബ്ദുക്കുട്ടൻ കുറച്ച് ചെയ്യണുണ്ട്, ബാക്കി ഞാനും കൂടെ കൂടി ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ബജിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കായൊക്കെയല്ലേ ചേർക്കാറ്, അപ്പോൾ ഇതിന് ഞാൻ പെരിഞ്ജീരകം കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി നേരത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇതങ്ങനെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ കട്ടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കട്ടി കുറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ചിലർക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല, അതായത് ഈ ബജിയുടെ പുറത്ത് ഒരുപാട് മാവ് വന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കട്ടി കുറച്ച്, അതായത് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആ കഴുകി വാരി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഓരോന്ന് വെച്ചിട്ട് എടുത്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് എടുത്താലും മതി. പക്ഷേ ഞാനിതെല്ലാം കൂടെ കൂടി ഒന്നിച്ചിട്ടിട്ട് ഇതേതുപോലെ ഒരു സ്പൂണിൽ കോരി നല്ല തിളച്ച് എണ്ണയിലിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ച് നോക്കി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പക്ഷേ ഇതിനേക്കാളും എനിക്കിഷ്ടമായത് നമ്മൾ എന്താണ് കോളിഫ്ലവർ 65 ഒക്കെ ഉണ്ടാക്കില്ലേ, കോളിഫ്ലവർ ഫ്രൈ ആയിട്ട്, അതായത് സോയാ സോസും മറ്റേ കോൺഫ്ലവറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ അതുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ, ഈ ബജീനേക്കാളും ടേസ്റ്റ് ആ ഒരു രീതിയിൽ ഉണ്ടാക്കണേയാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് ഈ ലാസ്റ്റ് ദിവസം എന്താ പറയുക, റംസാൻ്റെ ലാസ്റ്റ് ദിവസമൊക്കെ ആയപ്പോഴത്തേനും നമുക്കത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി പറക്കി കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലായിട്ട് വന്നു. അപ്പോൾ ഇത് ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കോരി മാറ്റാം. പിന്നെ മുത്തുക്കൂട്ടം വന്നിട്ട് രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു തന്നു കേട്ടോ, നമ്മുടെ ചാനലിലിട്ട് ഇടാനായിട്ട് ഫോട്ടോസൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ രണ്ടുമൂന്നെണ്ണം എടുത്തു വന്നു. പിന്നെ ഞാൻ ഡൈനിങ് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അയമക്കൂട്ടം ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് ആട്ടോ, ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല അവൻ്റെതായ സ്റ്റെപ്പിൽ. പിന്നെ അടുത്തത് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം, നമ്മുടെ ചെറുപഴം വെച്ചിട്ട്, അതായത് ഞാലിപ്പൂമ്പഴം വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ അതായത് പഴത്തിൻ്റെ ചുവയൊന്നും അധികം വരാത്ത രീതിയിലുള്ള ഒരു ജ്യൂസ്. അപ്പോൾ അതിനകത്തേക്ക് ഒരു 5-6 പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൂടെ തന്നെ ഒരു കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരിച്ചിരി വാനില എസൻസ് ചേർക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വാനിലയുടെ ഫ്ലേവറായിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും വരത്തില്ല. അതുപോലെ തന്നെ പഴം വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു പഴം ഇട്ടാൽ മതി, ഒരുപാട് പഴം ഇട്ടിട്ടുണ്ടെങ്കിൽ പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ വരും. എന്നിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടും കൂടെ അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അടിച്ചെടുത്തത് ഒരു ബൗളിലായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വീണ്ടും പാലൊഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നല്ല തണുത്തിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് പാലിനേക്കാളുപരി നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം, നല്ല പോലെ വെള്ളം വേണം.
അതായത് നോമ്പുതുറക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ്. കാരണം കുറച്ച് ലൂസാക്കിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ കാഷ്നട്ടും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ മധുരം ഞാൻ കുറച്ചാണ് കേട്ടോ അടിച്ചെടുക്കാൻ നേരത്ത് ചേർത്തത്. അപ്പോൾ അത് കാരണം കൂടെ തന്നെ ഇതിനകത്തേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാരയും അങ്ങോട്ട് ചേർത്തച്ചാൽ മതി കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാതും മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സെർവിങ് ഗ്ലാസ്സിലിട്ട് മാറ്റാം. അപ്പോൾ അതാ അങ്ങനെ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതൊക്കെ പുറത്തോട്ട് വന്നപ്പോൾ MRI നമ്മുടെ എടപ്പള്ളിയിലുള്ള MRI ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്റ്റാർട്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അത് ആവശ്യത്തിനുള്ള ഇട, അതായത് ഫിഷും ബീഫും അതുപോലെ ചിക്കനും ഒക്കെയുള്ള കുറച്ച് സ്റ്റാർട്ടേഴ്സാണ് കൊടുത്തേക്കണേ കേട്ടോ. അപ്പോൾ അതും കൂടെ കൂടിയപ്പോൾ ലാവിഷായി നമുക്ക് ഇഫ്താറിനുള്ളതൊക്കെ ലാവിശ്യ സംഭവങ്ങളായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ മെയിൻ കോഴ്സായിട്ടെന്ന് പറയുന്നത് പുഴുക്കലപ്പത്തിരിയും ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. പുഴുക്കലപ്പത്തിരി എന്ന് പറയുമ്പോൾ നമ്മുടെ പുഴുക്കലരിയും അതുപോലെ എന്താണ് പച്ചരിയും കൂടെ കൂടി ഒന്നിച്ച് വെള്ളത്തിലിട്ടിട്ട് പിന്നെ തേങ്ങയും ജീരകവും ഒക്കെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കില്ലേ നമ്മൾ വട്ടയപ്പൊക്കെ പോലെ, അതുപോലെ പുഴുങ്ങിയെടുക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, കുറേ രണ്ട് വർഷങ്ങൾക്ക് മുമ്പിട്ടായിട്ട് നമ്മൾ ചെയ്തേക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഇതാണ്, ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അത്. അതിന് നമ്മുടെ പുഴുക്കലപ്പത്തിരിയിൽ വാട്ടർമെലൻ ഡിസൈൻ ഉണ്ടാക്കണേയാണ്. ശരിക്കും പറഞ്ഞാൽ മെയിൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയായിരുന്നു കേട്ടോ. നോമ്പുത്തുറ കഴിഞ്ഞ് ഒരു 7.5 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയത്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയത് നമ്മുടെ കോതംകുളത്ത് തന്നെയുള്ള ഒരു ഡിസൈർ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അറിയണേ അവിടെ ഫോട്ടോ എടുക്കുന്നത് അനുവദനീയമല്ല എന്നുള്ളത്. എന്ത് ചെയ്യാന, പിന്നെ അവിടുന്ന് ഫോട്ടോ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. ജസ്റ്റ് പോയി തിരിച്ചു വന്നു. നമ്മൾ വീട്ടിൽ കൂടെ ഇടാനുള്ളതും അത്യാവശ്യത്തിനുള്ള കുറച്ച് ഡ്രസ്സുകൾ മാത്രമായിട്ട് എടുത്തുള്ളൂ, ഒരുപാട് ഡ്രസ്സുകളൊന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഷാർ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.